നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ചില സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനറായി തിരഞ്ഞെടുത്തിരിക്കുന്നു പോളിറ്റ് ബ്യൂറോ അംഗമായി എ വിജയരാഘവൻ പോയതോടെയാണ് ഈ സ്ഥാനത്ത് ഒഴിവു വന്നത് അതേസമയം ഇതേ സ്ഥാനത്തേക്ക് എത്താൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലനും താല്പര്യമുണ്ടെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് ജയരാജൻ ഇപ്പോൾ നറുക്കു വീണിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് അടുത്തതായി ഏവർ മുറ്റുനോക്കുന്നത് പി ശശിയുടെ സ്ഥാനമാണ് പി ശശിയെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കാനാണ് തീരുമാനം ഇനി മുതൽ കേരള പോലീസിനെ നയിക്കുന്നത് ശശിയായിരിക്കും കഴിഞ്ഞ കുറച്ചു നാളുകളായി പോലീസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പരമാധികാരിയാക്കാൻ തീരുമാനിച്ചത് കേരള പോലീസിനെ വരച്ചവരയിൽ നിർത്താൻ ശശിക്ക് തന്നെ ചുമതല കൊടുക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലീസ് സേനയെ അടക്കി ഭരിച്ചിരുന്നത് ഈ ശശിയായിരുന്നു തന്നെ അന്നത്തെ അച്ചടക്കവും കാര്യക്ഷമതയും തിരികെ എത്തിക്കാനാണ് പിണറായി വിജയൻ പി ശശിക്ക് തന്നെ ഈ ചുമതല നൽകുന്നത് എന്നാൽ ശശി ഈ സ്ഥാനത്ത് വരുന്നതിൽ ചില എതിർപ്പുകൾ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായും നിറഞ്ഞു നിന്നിരുന്ന സമയത്ത് പി ശശിക്കെതിരെ പീഡന പരാതികൾ ഉയർന്നു വന്നിരുന്നു പരാതി നൽകിയതാകട്ടെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുമായിരുന്നു തുടർന്ന് വിവാദങ്ങൾ തലപ്പൊക്കിയപ്പോൾ പാർട്ടി ശശിയുടെ അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുകയാണുണ്ടായത് എന്നാൽ പരാതിക്കാരി നിലപാടുകളിൽ ഉറച്ച് കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന അവസ്ഥ എത്തിയപ്പോൾ പാർട്ടി പി ശശിയെ പുറത്താക്കുകയാണ് ചെയ്തത് ഈ ചരിത്രമൊന്നും പരിഗണിക്കാതെ തന്നെ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കാൻ പോവുകയാണ് പാർട്ടി എന്നാൽ സ്ത്രീ സുരക്ഷ ഉയർത്തി കാണിക്കുന്നതിൽ തങ്ങൾ മുൻപന്തിയിലുണ്ട് എന്ന നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന പിണറായി സർക്കാരിന്റെ അവകാശവാദം പൊളിച്ചടുക്കുന്നതാണ് ഈ തീരുമാനമെന്ന് നിസ്സംശയം പറയാം സംസ്ഥാന സമ്മേളന പ്രതിനിധി അല്ലാതിരുന്നിട്ട് പോലും പി ശശിയെ നേതൃത്വം ഇടപെട്ട് സംസ്ഥാന കമ്മിറ്റിയിലെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി വരട്ടെ എന്ന ധാരണ നേതൃത്വത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സൂചന അതേസമയം നിലവിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പുത്തലത്ത് ദിനേശനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റും അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ നേരത്തെ മുതൽ ഉയരുന്നുണ്ട് മാധ്യമങ്ങളോടും പാർട്ടികളോടുമുള്ള ദിനേശന്റെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ എറയും വന്നിരിക്കുന്നത് മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന അദ്ദേഹത്തെ ദേശാഭിമാനിയുടെ ചുമതല നൽകാനാണ് സാധ്യത മാത്രമല്ല ചിന്തയുടെ ചുമതല പുതിയതായി സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം സ്വരാജന് നൽകാനും ആലോചനയുണ്ട് ഇതിനെല്ലാം പുറമെ സ്ഥാനമാനങ്ങളെ ചൊല്ലിച്ചില അടിപൊളികളും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആരാവും എന്നതിലാണ് ഇപ്പോഴത്തെ തർക്കം നടക്കുന്നത് വി ശിവൻകുട്ടി ജയൻ ബാബുവിനെ പിന്തുണയ്ക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വർക്കല എം എൽ എ വി ജോയ്ക്ക് വേണ്ടി ചരടുവലി നടത്തുന്നുണ്ട് വർക്കല ശിവഗിരിയിൽ ആർ എസ് എസിനെ അകറ്റി നിർത്താനായതും കേരള ബാങ്കിന്റെ ലൈസൻസ് ജോലികളിലും കാണിച്ച നേതൃപാഠവുമാണ് കടകംപള്ളി പക്ഷം എടുത്തു കാണിക്കുന്നത് ആനത്തലവട്ടം ആനന്ദനും ബന്ധുകൂടിയായ വി ജോയ്ക്കായി രംഗത്തുണ്ട് നിലവിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ അനാവൂർ നാഗപ്പൻ സി പി എം സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്നാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്